ഹായ് അടുത്ത 8051ൻ്റെ അഡ്രസ്സിങ് മോഡ്സിനെ കുറിച്ചാണ്. അപ്പോൾ അഡ്രസ്സിങ് മോഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അഡ്രസ്സിങ് മോഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? എന്താണ് അഡ്രസ്സിങ് മോഡ്? എങ്ങനെയാണ് ഒരു ഡാറ്റേനെ ആക്സസ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഗ്രാമറാണ്. അതായത് എവിടെയാണ് ഡാറ്റ കിടക്കുന്നത്, എങ്ങനെയാണ് ഡാറ്റേനെ ആക്സസ് ചെയ്യേണ്ടത്. നമ്മൾ അതിന് ഇൻസ്ട്രക്ഷൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ ദർ വിൽ ബി ഓപ്പറൻസ്. സോ ഓപ്പറൻസ് എവിടെയാണ് കിടക്കുന്നത്, ആ ഓപ്പറൻസിനെ എങ്ങനെ ആക്സസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള പിന്നെ ഒരു പ്രൊസീജിയർ മെത്തേഡാണ് നമ്മൾ അഡ്രസ്സിങ് മോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ അത് അഡ്രസ്സായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ ഏത് രജിസ്റ്റർ ആണെന്നുള്ളതായിരിക്കാം. അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇനി ജനറൽ ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, പ്രിഫിക്സ് 0x അല്ലെങ്കിൽ പോസ്റ്റ്ഫിക്സ് h, ഇത് രണ്ടും നടക്കുകയാണെങ്കിൽ, അതായത് നമ്മളൊരു അഡ്രസ്സ് എഴുതുമ്പോൾ അതിൻ്റെ മുമ്പിൽ 0x, അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും, നിങ്ങളിത് പരിചയം ഉണ്ടാവില്ല, അപ്പോൾ അതെന്താ സംശയം ഉണ്ടാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ അർത്ഥം. ആ കാണിച്ചതിൻ്റെ അർത്ഥം അതൊരു ഹെക്സാഡെസിമൽ നമ്പർ ആണെന്നുള്ളതാണ്. 0x0003 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഹെക്സാഡെസിമൽ നമ്പർ. അല്ലെങ്കിൽ നമുക്ക് 0003h എന്ന് എഴുതിയാലും മതി. രണ്ട് രീതിയിൽ എഴുതാം. അപ്പോൾ ഇത്രയും കാലം നമ്മൾ എഴുതിയിട്ടുള്ളത് 0000h എന്നുള്ള രീതിയിലായിരുന്നു എഴുതിയിരുന്നത്. പക്ഷേ പുതിയൊരു നൊട്ടേഷൻ പഠിച്ചില്ലേ, 0x എന്നുള്ളത് പ്രീഫിക്സ് ചെയ്താൽ മതി, തുടക്കത്തിലിട്ടാൽ മതി. ഇനി ബി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ബൈനറി നമ്പർ ആണെന്നുള്ളത്. അപ്പോൾ 0100 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഹെക്സ് ആവാം, അത് ഡെസിമൽ ആവാം, അത് ബൈനറി ആവാം. പക്ഷേ അതിൻ്റെ ലാസ്റ്റ് ബി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് അതൊരു ബൈനറി നമ്പർ ആണ് എന്നുള്ള മീനിങ് വരും. ഇനി ഡെസ്റ്റിനേഷൻ എപ്പോഴും ആദ്യമാണ് കൊടുക്കുന്നത്, അത് നിങ്ങൾക്ക് ഓൾറെഡി പരിചയം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ 8051ൽ ഒന്ന് പ്രത്യേകം പറയുകയാണ്, ആദ്യം ഡെസ്റ്റിനേഷനും പിന്നെ സോഴ്സുമാണ് കൊടുക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു ഓപ്പറന്റിൻ്റെ മുമ്പിൽ ഒരു ഹാഷ് സിമ്പിൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഹാഷ് സിമ്പിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ഇറ്റ്സ് എൻ ഇമ്മീഡിയറ്റ് വാല്യൂ. അതായത് അതിന് നമ്മൾ ആ വാല്യൂ ആയിട്ടാണ് എടുക്കേണ്ടത്, അഡ്രസ്സായിട്ട് എടുക്കരുത്. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് സ്പെസിഫിക് ദ ഡാറ്റ സോഴ്സ് ഓർ ഡെസ്റ്റിനേഷൻ ഇൻ ആൻ ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷനകത്ത് ഡാറ്റയുടെ സോഴ്സ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എവിടെ കിടക്കുന്നു, ഇവിടെ 8051ൻ്റെ കേസിൽ നമുക്ക് ഏതൊക്കെയാണ് അഡ്രസ്സിംഗ് മോഡ്സ് ഉള്ളത് നോക്കാം. ഇമ്മീഡിയറ്റ് ഉണ്ട്, നിങ്ങൾക്കറിയാം എന്താണ് ഇമ്മീഡിയറ്റ് എന്നൊക്കെ അറിയാം. ഇപ്പോൾ ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാം. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡുണ്ട്, ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡുണ്ട്, ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡുണ്ട്, ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡുണ്ട്. അത് ഇൻഡയറക്റ്റിൻ്റെ ഒരു ടൈപ്പായിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ 5 അഡ്രസ്സിംഗ് മോഡ്സാണ് ഉള്ളത്. ഇനി അതിൻ്റെ പുറമെ നമ്മുടെ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷനിൽ വരുന്ന സമയത്ത് 3 എണ്ണം കൂടെ ഉണ്ട്. അത് റിലേറ്റീവ്, അബ്സല്യൂട്ട്, ലോങ് എന്ന് പറഞ്ഞിട്ട് 3 എണ്ണം കൂടെ ഉണ്ട്. അപ്പോൾ ശരിക്കും 5 പിന്നെ അഡ്രസ്സിംഗ് മോഡ്സാണുള്ളത്. അതിനകത്ത് 4 എണ്ണം ഫിക്സ്ഡ് ആണ്, മറ്റതൊക്കെ ഓപ്ഷണലാണ്. 5 എണ്ണം ഉണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ 5 അഡ്രസ്സിംഗ് മോഡ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ബാക്കി 3 എണ്ണം ഓപ്ഷണലാണ്, ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ, നിർബന്ധമൊന്നുമില്ല ഉണ്ടാവണം എന്നുള്ളത്. അപ്പോൾ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്നുള്ളത് നമ്മൾ കോൺസ്റ്റൻറ്റ് വാല്യൂവിനെ, അതായത് 8-bit വാല്യൂ അല്ലെങ്കിൽ 16-bit വാല്യൂ ആവാം, ഇതൊരു 8-bit പ്രൊസറാണ്. സോ നോർമലി 8-bit ഓപ്പറേഷനാണ് നടക്കുന്നത്. സോ ഒരു 8-bit അല്ലെങ്കിൽ 16-bit കോൺസ്റ്റൻറ്റ് വാല്യൂവിനെ നമ്മൾ സോഴ്സ് ഓപ്പറൻ്റായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമ്മളതിനെ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ സെയിം ഡാറ്റ സൈസ് ആണെങ്കിൽ മാത്രമാണ് ഈ ഓപ്പറേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഏതൊക്കെ സമയങ്ങളിൽ നമുക്ക് ഈ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്യാമെന്ന് നോക്കാം. ആഡ് a, #0300h. അപ്പോൾ ഇവിടെ ഹാഷ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാഷിന് ശേഷം ഫസ്റ്റ് ഡിജിറ്റ് നമ്മൾ 0 ആണ് കൊടുക്കുക. ഓക്കെ, ഹാഷിന് ശേഷം നേരിട്ട് #0300 എന്ന് നമ്മൾ കൊടുക്കാറില്ല, #0300 എന്ന് കൊടുക്കാറുള്ളൂ. പക്ഷേ അതിൻ്റെ അർത്ഥം അത് പിന്നെ 12-bit എന്നുള്ളതല്ല അർത്ഥം. ആ സീറോയ്ക്ക് വാല്യൂ ഇല്ല, മുമ്പിൽ കൊടുക്കുന്ന സീറോയ്ക്ക് വാല്യൂ ഇല്ല. 30 എന്ന് പറയുന്ന 8-bit ഡാറ്റയാണത്. ഓക്കെ, ആ 8-bit ഡാറ്റ അതിൻ്റെ ഡെസ്റ്റിനേഷൻ ഏതാണ്, എ ആണ്. എ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി നമുക്ക് അറിയാവുന്നതാണ്, 8-bit രജിസ്റ്റർ ആണെന്നുള്ളത്. അപ്പോൾ add a, 30h എന്നുള്ളതാണ് ഇവിടെ ശരിക്കും നടക്കുന്നത്. അതായത് 30h എന്നുള്ളൊരു ഹെക്സാഡെസിമൽ വാല്യൂവിനെ എ എന്ന് പറഞ്ഞ രജിസ്റ്ററിന് ഓൾറെഡി ഉള്ള വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു, റിസൾട്ട് അവിടെ തന്നെ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ അതൊരു 8-bit രജിസ്റ്ററിലേക്കുള്ള ഇമ്മീഡിയറ്റ് ഡാറ്റയാണ്. ഇനി ഡാറ്റ പോയിൻ്റർ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു എക്സ്റ്റേണൽ ലൊക്കേഷനിലാണ് നമ്മുടെ ഡാറ്റ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് 16-bit രണ്ട് രജിസ്റ്ററേ നമ്മൾ പറയുന്നുള്ളൂ, ഒന്ന് PC ഒന്ന് DPTR ആണ്. അപ്പോൾ ആ DPTR ഡാറ്റ പോയിൻറ്റിനകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന സ്ഥലത്താണ് ഡാറ്റ കിടക്കുന്നത്. അപ്പോൾ ആ ഇന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു 16-bit അഡ്രസ്സ് ആയിരിക്കും. അപ്പോൾ ആ 16-bit അഡ്രസ്സിനെ നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും എങ്ങോട്ട്, DPTR. അതേസമയത്ത് നമുക്ക് രജിസ്റ്റേഴ്സ് ഒന്നും 16-bit ഇല്ല. അപ്പോൾ നേരിട്ട് നമുക്ക് രജിസ്റ്ററിലേക്ക് പറ്റില്ല. പക്ഷേ DPTR എന്ന് പറയുന്ന സ്പെഷ്യൽ രജിസ്റ്ററിനകത്ത്, ഡാറ്റ പോയിൻ്റ് രജിസ്റ്ററിനകത്തേക്ക് നമുക്ക് പറ്റും. അപ്പോൾ #0FE00H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 16-bit ഡാറ്റ, 16+4 20-bit ഡാറ്റയായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിലും ഇറ്റ്സ് നോട്ട് 20-bit, ഇറ്റ്സ് 16-bit ഡാറ്റ. സോ ദ പ്രോസസ് ഇസ് വി ഹാവ് ടു മൂവ് ദ എക്സാക്ട് വാല്യൂ ഓഫ് FE00 ടു ദ ഡാറ്റ പോയിൻ്റർ. ദാറ്റ് മീൻസ് വെനെവർ വി യൂസ് എ ഡാറ്റ പോയിൻ്റർ, ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി പോയിൻറ്റ് ടു ദ ലൊക്കേഷൻ FE00H
ഓക്കെ. അപ്പോൾ ആ സ്ഥലത്തുള്ള ഡാറ്റ തന്നെയാണ് ഇനി നമ്മൾ ആ ഡാറ്റ പോയിൻ്റർ ഉപയോഗിക്കുക. ഇനി രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് നിങ്ങൾക്ക് അറിയാം ഓൾറെഡി. ഇവിടെ അക്യുമുലേറ്ററും ബിയും എയും ബിയും രജിസ്റ്റർ അല്ലാണ്ട് ബാക്കിയുള്ള രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആർ 0 ടു ആർ 7 വരെയുള്ള രജിസ്റ്റേഴ്സ് ഉണ്ട്. അത് തന്നെ നാല് രജിസ്റ്റർ ബാങ്കിലും ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു രജിസ്റ്റർ ബാങ്കിലുള്ളത് മാത്രമാണ് നമ്മൾ അറ്റ് ടൈം എടുക്കുക. ഇനി അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും മാറ്റിയിട്ട് വേണം നമ്മൾ അടുത്ത സെറ്റ് ഓഫ് രജിസ്റ്റർ ബാങ്ക് എടുക്കാൻ. അപ്പോൾ അറ്റ് എ ടൈം ഏതെങ്കിലും ഒരു രജിസ്റ്റർ ബാങ്കിലെ രജിസ്റ്റേഴ്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ മൂവ് ആർ 0 കോമ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അക്യുമുലേറ്ററിലുള്ള വാല്യൂവിനെ എടുത്തിട്ട് അതുപോലെ എടുത്തിട്ട് ആർ 0 കൊണ്ടുവയ്ക്കണം. എയും ആർ 0 എട്ട് ബിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇനി ഇത് ആർ 0 എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ടായിട്ട് പിന്നെ നമ്മുടെ ബാങ്ക് 0 കിടക്കുന്നത്. അത് ഡിഫോൾട്ടായിട്ടുള്ള കണ്ടീഷനാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. അതിനാണ് നമ്മൾ നമ്മുടെ ഫ്ലാഗ് രജിസ്റ്ററിനകത്ത് RS1 RS0 എന്ന് പറഞ്ഞ രണ്ട് ബിറ്റുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് നിങ്ങൾക്ക് അറിയാം എന്താ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ഒരു ലൊക്കേഷൻ പറയുന്നതിന് പകരം ആ ലൊക്കേഷൻ ആ പൊസിഷൻ നമ്മളൊരു രജിസ്റ്ററിനകത്ത് കൊണ്ടുവന്നിടുന്നു. എന്നിട്ട് നമ്മൾ ആ രജിസ്റ്റർ ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ ആ രജിസ്റ്ററിനകത്തുള്ള കണ്ടൻറ്റിനെ ഒരു അഡ്രസ്സ് ലൊക്കേഷനായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് ആ ലൊക്കേഷനിലുള്ള അകത്തുള്ള ഡാറ്റയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് 8-bit അഡ്രസ്സുകൾ മാത്രമാണ്. അതായത് 8051 കേസിൽ 8-bit അഡ്രസ്സും ഉണ്ട്, 16-bit അഡ്രസ്സും ഉണ്ട്. അതായത് റാമിലുള്ള ലൊക്കേഷൻസ് ഒക്കെ നമ്മൾ 8-bit വെച്ചിട്ടാണ് പറയുന്നത്. റാമിലുള്ള ലൊക്കേഷൻ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? റാമിൽ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. അതായത് രജിസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ സ്ക്രാച്ച് പാഡ് മെമ്മറി ഉണ്ട്, അതിന് പുറമെ SFRs ഉണ്ട്. ഇങ്ങനെ കുറേ സാധനങ്ങൾ റാമിനകത്തുണ്ട്. ഇതിനൊക്കെ അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ ആ അഡ്രസ്സുകളുടെ ലൊക്കേഷൻസൊക്കെ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്താണ് നമ്മൾ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്സ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് നമ്പർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നേരിട്ട് നമ്പർ യൂസ് ചെയ്യുന്ന അപ്പോൾ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്താണ്? ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ടൊരു മെമ്മറി ലൊക്കേഷനകത്തു നിന്നാണ് ഡാറ്റ എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ചെറുതായിട്ട് മാറിപ്പോയിണ്ടോ എന്ന് സംശയമുണ്ട്. ഞാൻ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിലേക്ക് ചെറുതായിട്ട് കയറിപ്പോയെന്ന് സംശയമുണ്ട്. സോ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മളൊരു അഡ്രസ്സ് ലൊക്കേഷൻ പറഞ്ഞിട്ട് ആ അഡ്രസ്സ് ലൊക്കേഷൻ എന്നുള്ള ഡാറ്റ തന്നെയാണ് നമ്മൾ രജിസ്റ്ററിലേക്ക് പോകുക. അപ്പോൾ മൂവ് R5 90H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്നത് ഇവിടെ 90 എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ 8080 മുകളിലുള്ള എല്ലാ നമ്പറും സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിൻ്റെ ലൊക്കേഷൻസാണ് കാണിക്കുക. 80 മുകളിലേക്കുള്ള രജിസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ 90 എന്നുള്ള പൊസിഷനിലേക്ക് കിടക്കുന്നത് P1 port 1 ബൈറ്റാണ് ആ കിടക്കുന്നത്. അപ്പോൾ പോർട്ട് വണ്ണിനെ R5 എന്ന് പറഞ്ഞ രജിസ്റ്ററിലേക്ക് ഇടാനാണുള്ള ഇൻസ്ട്രക്ഷനാണിത്. അത് ശരിക്കും നമുക്ക് മൂവ് R5 P1 എന്ന് കൊടുത്താലും ഈ സെയിം അവസ്ഥ തന്നെയാണ് കിട്ടുക. P1 പകരം നമ്മൾ 90 എന്ന് കൊടുക്കുക. അതാണ് 8051 പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 90 വെറുതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ 90H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഹെക്സാഡെസിമൽ നമ്പർ. മൂവ് R5 90H എന്ന് പറഞ്ഞെങ്കിൽ ഒരിക്കലും 90 എന്നുള്ള വാല്യൂ അല്ല R5 മൂവ് ചെയ്യുക. അങ്ങനെ 90 വാല്യൂ മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? ആ 90 മുമ്പിൽ ഒരു ഹാഷും കൂടെ ഇടണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ 90 എന്നുള്ള വാല്യൂ 8-bit വാല്യൂ നമ്മൾ R5 ഇടും. വെറുതെ 90 എന്ന് കൊടുത്തുകഴിഞ്ഞെങ്കിൽ നമ്മൾ എന്തിടണം? 90 എന്ന് പറഞ്ഞാൽ ലൊക്കേഷനിൽ പോയി നോക്കണം അതിനകത്ത് എന്തുണ്ടാവും? ഒരു 8-bit ഡാറ്റ ഉണ്ടാവും. അപ്പോൾ ഇവിടെ അഡ്രസ്സും 8-bit അതിൻ്റെ അകത്തുള്ള ഡാറ്റയും 8-bit. ആ 8-bit ഡാറ്റ എടുത്തിട്ടാണ് നമ്മൾ R5 മൂവ് ചെയ്യുന്നത്. ഇതേ സാധനം തന്നെ നമുക്ക് മൂവ് A P3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ P3 പകരം നമ്മൾ A0H എന്ന് പറയുന്ന B0 എന്ന് പറയുന്ന അഡ്രസ് ലൊക്കേഷനാണ് ഉപയോഗിക്കുക. അപ്പം നമുക്ക് മൂവ് B0H എന്ന് കൊടുത്താലും മതി. അതിന് പകരം മൂവ് A P3 എന്നും കൊടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ മുകളിൽ എഴുതിയതിന് പകരം മൂവ് R5 P1 എന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കാം. മൂവ് R5 P1 എന്ന് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ നമ്മളിത് രണ്ട് ഉപയോഗിച്ചാലും നമ്മുടെ അസംബ്ലറിന് മനസ്സിലാവും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു തമാശ. ഇനി അടുത്തത് മൂവ് A0 20H. അപ്പോൾ 020 എന്ന് പറയുന്നത് നമ്മുടെ റാം ലൊക്കേഷനകത്ത്, അതായത് SFRൻ്റെ മുമ്പേ വരുന്ന ലൊക്കേഷനാണ്. അപ്പോൾ അവിടെ നമ്മൾ 20 എന്ന് പറയുന്ന ലൊക്കേഷൻ, ആ ലൊക്കേഷൻ്റെ അകത്തുള്ള കണ്ടൻറ്റിൻ്റെ, അതായത് 8-bit ഡാറ്റയും നമ്മൾ എയിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുക. ഇനി ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്നുള്ളത് എഫക്റ്റീവ് അഡ്രസ്സിംഗ് അഡ്രസ്സ് എന്നുള്ളൊരു അവസ്ഥയിലാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് R0 R1 നമ്മൾ 8-bit അഡ്രസ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതേസമയത്ത് ഡാറ്റ പോയിൻറ്ററിന് 16-bit അഡ്രസ്സ് യൂസ് ചെയ്യാൻ പറ്റും. R0 R1 ആണ് നമ്മൾ സാധാരണയായിട്ട് പോയിൻ്റർ രജിസ്റ്റേഴ്സായിട്ട് യൂസ് ചെയ്യുക. R0 R1 and DPTR ഈ മൂന്ന് സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുക. മൂവ് A R1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ R1 കണ്ടൻറ്റിനെ അല്ല നമ്മളവിടെ മൂവ് ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്ത് R0 R1 എന്നുള്ള രജിസ്റ്റേഴ്സ് പോയിൻ്റർ രജിസ്റ്റേഴ്സായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളതിന് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്സായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത്
R1-നകത്ത് ഒരു 8-bit അഡ്രസ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ അഡ്രസ്സിനകത്ത് എന്താണോ കിടക്കുന്നത് അതിനെയാണ് നമ്മൾ എയിലേക്ക് മൂവ് ചെയ്യുക, അല്ലാണ്ട് R1-നകത്തുള്ളതിനെ അല്ല മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വൺ സെക്കൻഡ്, നമ്മളവിടെ ഒരു അറ്റും കൂടെ കൊടുക്കേണ്ടതായിരുന്നു. ഞാനത് ടൈപ്പ് ചെയ്തതിനകത്ത് ഒരു എറർ വന്നതാണോ എന്ന് സംശയമുണ്ട്. ഓക്കെ, മൂവ് അറ്റ് R0, A എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അക്യുമുലേറ്ററിലുള്ള കണ്ടൻറ്റ് മുഴുവൻ R0-ലോട്ടല്ല മൂവ് ചെയ്യുന്നത്, പകരം അറ്റ് R0, ഇവിടെ മുകളിൽ R1-ൻ്റെ കൂടെ ഒരു അറ്റ് വേണമായിരുന്നേ, ഞാനത് വിട്ടുപോയതായിരിക്കും. ഓക്കെ, അറ്റ് R0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R0-ൻ്റെ അകത്ത് ഒരു അഡ്രസ് ലൊക്കേഷൻ ഉണ്ട്, ആ ലൊക്കേഷൻ്റെ അകത്തോട്ടാണ് നമ്മൾ A-നെ മൂവ് ചെയ്യേണ്ടത്, അല്ലാണ്ട് R0-ൻ്റെ അകത്തേക്ക് A-നെ കൊണ്ട് വെക്കുകയല്ല വേണ്ടത്. അപ്പോൾ അതാണ് ഒരു വ്യത്യാസം. അപ്പോൾ അറ്ററേറ്റ് നമ്മൾ യൂസ് ചെയ്യണം നമ്മൾ ഈ പറഞ്ഞ അഡ്രസ് ലൊക്കേഷൻ കാണിക്കാൻ. ഇനി മൂവ് എക്സ് A, കണ്ടൻറ്റ് ഓഫ് DPTR എന്നുള്ളത് 16-bit രജിസ്റ്റർ നിങ്ങൾക്ക് അറിയാം അല്ലേ. പക്ഷേ 16-bit രജിസ്റ്റർ കാണിക്കുന്നത് ഒരു 16-bit അഡ്രസ്സിനെയാണ്, ഡാറ്റ ഇരിക്കുന്ന ഒരു അഡ്രസ്സിനെയാണ്. ആ 16-bit അഡ്രസ്സ് കാണിക്കുന്ന ലൊക്കേഷനിൽ 8-bit ഡാറ്റയേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് ഡാറ്റ എടുത്തുകൊണ്ടുവരാൻ പറയുകയാണെങ്കിൽ 8-bit ഡാറ്റയെ വരാനുള്ളൂ. പക്ഷേ ആ ഡാറ്റ കാണിക്കുന്ന പോയിൻറ്ററിന്, ആ ഡാറ്റയുടെ അഡ്രസ്സിന് 16-bit ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ A 8-bit DPTR 16-bit അല്ലേ എന്ന് നിങ്ങൾ നോക്കണ്ട. കാരണം DPTRൻ്റെ ആ പറഞ്ഞ ലൊക്കേഷൻ കാണിക്കുന്നതിൻ്റെ അകത്തുള്ള 8-bit നമ്മൾ A-യിലേക്ക് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ അതാണ് ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ്. ഇനി ഇൻഡെക്സ്ഡ് അഡ്രസ്സിങ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഓഫ്സെറ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണ്. ഒരു ഓഫ്സെറ്റ് നമ്മൾ ഇപ്പോൾ A-ക്കകത്തോട്ട് നമ്മൾ 80 എന്നുള്ളൊരു വാല്യൂ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ മൂവ് ചെയ്തു. ഇനി നമ്മൾ DPTR-നകത്തോട്ട് നമ്മളൊരു 16-bit ഡാറ്റ മൂവ് ചെയ്തു. അപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ മൂവ് വിത്ത് ക്യാരിയാണ് വിത്ത് A, @A+DPTR എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ A-ക്കകത്ത് നമ്മളൊരു ഒരു ഓഫ്സെറ്റ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ A+DPTR എന്നുണ്ടെങ്കിൽ DPTR പോയിൻ്റ് ഔട്ട് ചെയ്യുന്നൊരു അഡ്രസ്സ് ഉണ്ട്, ആ അഡ്രസ്സിൽ നിന്ന് 8-bit മാറിക്കിടക്കുന്ന ഒരു ലൊക്കേഷൻ ഉണ്ടാവുമല്ലോ, ആ ലൊക്കേഷനിലുള്ള ഡാറ്റേനെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് നമ്മൾ എങ്ങോട്ട് മാറ്റേണ്ടത്, A എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ രണ്ടിടത്ത് നമ്മളിപ്പോൾ A തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡെസ്റ്റിനേഷൻ വരുമ്പോഴേക്കും വാല്യൂ മാറിയിട്ടുണ്ട്. അപ്പോൾ A-ക്ക് മാറ്റുന്നതിന് പകരം ഈ സാധനത്തിന് നമുക്ക് B-യിലേക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റും, ഓഫ്സെറ്റിനെ B-യിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അവിടെ @B+DPTR നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ പറഞ്ഞ ലൊക്കേഷനകത്തുള്ള സാധനത്തിനെയാണ് എടുത്തിട്ട്. അപ്പോൾ A-യിൽ ഓൾറെഡി ഇപ്പോൾ ഉള്ള വാല്യൂ 0-8 എന്നുള്ള വാല്യൂ ആയിരിക്കും. അപ്പോൾ DPTR കാണിച്ച വാല്യൂ അതിനകത്ത് നിന്ന് 8-bit മാറിക്കിടക്കുന്ന, സോറി, 8 ലൊക്കേഷൻ മാറിക്കിടക്കുന്ന ആ ലൊക്കേഷൻ്റെ അകത്തുള്ള വാല്യൂവിനെ എടുത്തിട്ട് നമ്മളിപ്പോൾ A-യിലേക്ക് കൊണ്ടുവന്നു വെച്ചു. അപ്പോൾ ഇപ്പോൾ A-യുടെ വാല്യൂ 0-8 എന്നായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി മൂവ് C എന്ന് നമ്മൾ കാണിക്കുന്നത് കോഡ് മെമ്മറിയിലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ലൊക്കേഷൻ, അതായത് DPTR നമ്മളെപ്പോഴും കാണിക്കുന്ന എക്സ്റ്റേണൽ മെമ്മറിയിലായിരിക്കുമല്ലോ. ഇനി റിലേറ്റീവ് അഡ്രസ്സിങ് എന്ന് വരുന്നത് നമ്മൾ റിലേറ്റീവായിട്ട് നമ്മൾ കണ്ടീഷണൽ ആയിട്ടുള്ള ജമ്പുകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന അഡ്രസ്സിങ് മോഡാണ്. സോ നമ്മൾ ജം നീസ് നോ സീറോ ഗോ ബാക്ക് എന്നൊക്കെ പറയുന്ന ഈ രീതിയിലുള്ള അഡ്രസ്സിങ്ങുകളുണ്ടല്ലോ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ജമ്പ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന അഡ്രസ്സിങ് മോഡ്സിനെയാണ് നമ്മൾ റിലേറ്റീവ് അഡ്രസ്സിങ് മോഡ് എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് അഡ്രസ്സിങ് മോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കോൾ ഓപ്പറേഷനും ജമ്പ് ഓപ്പറേഷനും ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ അബ്സല്യൂട്ടായിട്ട് ആ ഒരു ലൊക്കേഷനകത്ത് തന്നെ, ഐ മീൻ ആ ഒരു ബ്ലോക്കിനകത്ത് തന്നെയുള്ള ഓപ്പറേഷൻസ് നടക്കുന്ന സമയത്ത് നമ്മൾ അബ്സല്യൂട്ടായിട്ട് നമ്മളൊരു ഒരു കോൾ ഓപ്പറേഷനോ അല്ലെങ്കിൽ ജമ്പ് ഓപ്പറേഷനൊക്കെ നടത്തുന്ന സമയത്ത് അവിടെ തന്നെ ഉള്ളതിനാണ് നമ്മൾ അബ്സല്യൂട്ട് ജമ്പ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് കോൾ എന്നുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക. ലോങ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ എക്സ്റ്റേണൽ വേറെ എവിടെയെങ്കിലും ഒരു ബ്രാഞ്ച് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഒരു മെമ്മറി സ്പേസിലേക്കാണ് നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ L-കോൾ അല്ലെങ്കിൽ പിന്നെ L-ജമ്പൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കേ.